പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചിയോട് കൂടിയിട്ട് ഒരു ചിക്കൻ ചുക്ക തയ്യാറാക്കിയെടുക്കാം. പൊറോട്ടയുടെ കൂടെ സെർവ് ചെയ്യാനുള്ളതിനാൽ ഞാൻ ചെറുതായിട്ടൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾസ്പൂൺ നിറയെ തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈരിന് പകരമായിട്ട് 1 ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാവും. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ കൈ വെച്ച് കുഴച്ചെടുത്ത് 10-20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്കിതിലേക്കുള്ള ബാക്കി ചേരുവകളെല്ലാം തയ്യാറാക്കിയെടുക്കാം. 6 മീഡിയം സൈസ് സവാള ഞാൻ ഇതുപോലെ നേർതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും ബാക്കി ഓയിലുമാണ് ചേർത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ റിഫൈൻ ഓയിലോ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുത്ത് ചേർക്കുമ്പോഴാണ് ചിക്കൻ ചുക്കക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല പോലെ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2-3 തവണയായിട്ട് സവാള ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് സവാള ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റി ബാക്കിയുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ സവാളയും ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. 1 പ്ലേറ്റിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ഫ്രൈ ആയ ശേഷം ബാക്കിയുള്ള ഓയിലിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റി വയ്ക്കാം. ഇത്രയും ഓയിലാണ് ബാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. 1 മുഴുവനായ വെളുത്തുള്ളിയും കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ കീറി ചേർക്കാം. 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. കറിക്ക് നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറും വരെ നല്ല പോലെ ഇളക്കി കൊടുക്കാം. മസാലയിലേക്ക് ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 3 തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് വരും വരെ ഇടയ്ക്കിടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. എങ്കിൽ കൂടെ നമുക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, 1/2 ഗ്ലാസ് മാത്രം ചേർത്താൽ മതിയാവും. ഈ കറിയിലേക്ക് ചിക്കൻ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ചിക്കൻ വെന്ത് വരാനായിട്ട് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ എടുക്കുന്നതാണ്. ഇടയ്ക്കിടെ അടപ്പ് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. കുറച്ച് മല്ലിയില കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം.
ചിക്കൻ ചുക്ക നല്ലപോലെ ഡ്രൈ ആയിട്ട് തയ്യാറാക്കി എടുക്കണമെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം മാത്രം തന്നെ മതിയാവും. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിലെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോരായുള്ളത് ചേർത്ത് കൊടുക്കാം. എനിക്കൊരല്പം ഉപ്പ് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ഉപ്പും എരിവും ഒക്കെ പാകപ്പെടുത്തിയെടുത്ത ശേഷം കുറച്ച് സമയം കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കണം. ഇടയ്ക്കിടെ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആയിട്ട് ചിക്കൻ ചുക്ക വേണ്ടവർക്ക് ഒന്നുകൂടെ ഈ കറി വറ്റിയ ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ പൊറോട്ടയുടെ കൂടെ ചെറുതായി ഒരു ഗ്രേവിയോട് കൂടെ കഴിക്കാനാണ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന പൊറോട്ടയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 2-3 മിനിറ്റ് കൂടെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിങ്ങനെ ഇളക്കി കറിയൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാം. പകുതി ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. വലിയ ലെമണൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരല്പം മാത്രം ചേർത്താൽ മതിയാകും. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ കറി കുറുകിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറായി. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നേക്കല്ലേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും കൂടാതെ നെയ്ച്ചോറിനും നല്ലൊരു കോംബോയാണ്. ഡ്രൈ ആക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഡ്രൈ ആക്കിയെടുക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.